മധ്യ തിരുവിതാംകൂറിൽ പൗരാണിക കാലം തൊട്ടേ പ്രസിദ്ധമായ പട്ടണമാണ് കായംകുളം. വാണിജ്യ കേന്ദ്രമെന്ന നിലയിലും സാംസ്കാരിക കേന്ദ്രമെന്ന നിലയിലും ഇന്നും മുൻപന്തിയിൽ നിൽക്കുന്ന കായംകുളത്തിൻ്റെ ഹൃദയത്തെ തൊട്ടറിഞ്ഞ് ഒരു യാത്രയ്ക്കാണ് ഞങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റത്ത് കിടക്കുന്ന കായംകുളത്തിൻ്റെ ഹൃദയഭാഗത്തിലൂടെ ദേശീയപാത കടന്നുപോകുന്നു. കായംകുളം പുനലൂർ റോഡ് എന്ന സംസ്ഥാന പാത കായംകുളം പട്ടണത്തെ തമിഴ്നാടുമായി സുഗമമായി ബന്ധിപ്പിക്കുന്നു. കൂടാതെ തീരദേശപാതയും കോട്ടയം പാതയും സന്ധിക്കുന്ന കായംകുളം റെയിൽവേ സ്റ്റേഷൻ ഇന്ന് തിരക്കുള്ള ഒരു റെയിൽവേ ജംഗ്ഷനാണ്. ഇത്തരം യാത്രാ സൗകര്യങ്ങൾ കായംകുളത്തെ ഇന്നും മികച്ചൊരു വാണിജ്യ കേന്ദ്രമാക്കി നിലനിർത്തുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ രാജ്യത്തെ പ്രധാന ജലപാത കടന്നു പോകുന്നതും ഇതുവഴിയാണ്. സ്വദേശികളും വിദേശികളുമായ യാത്രക്കാർക്ക് ഹൃദ്യമായ യാത്രാനുഭവമാണ് കായംകുളം കായലിലൂടെയുള്ള ഒരു ബോട്ട് യാത്രയോ വഞ്ചിയാത്രയോ സമ്മാനിക്കുന്നത്. കടലും കായലും പരസ്പരം കിന്നാരം പറയുന്ന കുളങ്ങളും തോടുകളുമൊക്കെ നിറഞ്ഞ മനോഹരമായ ഭൂപ്രദേശമാണ് കായംകുളം. കായൽ, കുളം എന്നീ വാക്കുകളിൽ നിന്നാണ് കായംകുളം എന്ന പേരുണ്ടായതെന്ന് കരുതപ്പെടുന്നു. സമീപസ്ഥമായ പല സ്ഥലങ്ങളുടെയും പേരുകളിൽ കുളം, കുളങ്ങര, ചിറ എന്നൊക്കെയുള്ളത് ഈ പ്രദേശത്തിൻ്റെ ജലസമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. കരീലക്കുളങ്ങര, പുല്ലുകുളങ്ങര, ചെട്ടികുളങ്ങര, കട്ടച്ചിറ, ഓച്ചിറ തുടങ്ങിയ സ്ഥലനാമങ്ങൾ ഈ സവിശേഷത ഉൾക്കൊള്ളുന്നവയാണ്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലൂടെയും കേട്ടറിവുകളിലൂടെയും ലെജൻഡായി മാറിയ കായംകുളം കൊച്ചുണ്ണിയുടെ വിഹാരരംഗം ഈ കായംകുളം കായലായിരുന്നു. കള്ളൻ എന്ന പേരുണ്ടെങ്കിലും പട്ടിണിക്കാരന് വേണ്ടി നിലകൊണ്ട കൊച്ചുണ്ണി കായംകുളംകാരുടെ വീരസാഹസിക കഥകളിൽ തലയെടുപ്പോടെ വിരാജിക്കുന്നു. ഇവിടത്തെ പല പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് കൊച്ചുണ്ണിയുടെ കഥകൾ തലമുറകൾ കൈമാറുന്നു. കടലും കായലും സന്ധിക്കുന്ന വലിയഴീക്കൽ പ്രാചീനകാലം മുതൽക്കേ കച്ചവട പ്രാധാന്യമുള്ളൊരു തുറമുഖമായിരുന്നിരിക്കുന്നു. ഇതുവഴി അറബികളും ഡച്ചുകാരും പോർട്ടുഗീസുകാരുമൊക്കെ ഇവിടെ വന്ന് വ്യാപാരത്തിലേർപ്പെട്ടിരുന്നു. കൊള്ളി കൊയിലോൺ എന്ന് ഡച്ചുകാർ വിളിച്ചിരുന്ന തുറമുഖം ഇതായിരുന്നു. ഇവിടെ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന പുലിമുട്ടും മനോഹരമായ കടൽത്തീരവുമൊക്കെ ധാരാളം സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. ഇവിടുത്തെ ടൂറിസം വികസനത്തിലുള്ള സാധ്യതകൾ പൂർണ്ണമായും വിനിയോഗിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം കരുതേണ്ടത്. ഏതെങ്കിലും വികസിത രാജ്യത്തായിരുന്നു ഈ പ്രദേശമെങ്കിൽ ലോകത്തിലെ തന്നെ മികച്ചൊരു വിനോദസഞ്ചാര കേന്ദ്രമായി ഇത് മാറുമായിരുന്നു. കായംകുളം പ്രദേശത്തിൻ്റെ സാമ്പത്തിക ഘടനയിൽ അത് ഒരു വലിയ മാറ്റം തന്നെ കുറിക്കുമായിരുന്നു. വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾ സൗഹാർദ്ദപൂർവ്വം ഇവിടെ കഴിഞ്ഞുപോരുന്നു. പ്രമുഖ ആരാധനാലയങ്ങളും കേരളത്തിലെങ്ങും പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളും ഇവിടെയുണ്ട്. കൊങ്ങിണി ഭാഷ സംസാരിക്കുന്ന ഒരു നല്ല വിഭാഗം നഗരത്തിനടുത്തുള്ള എരുവ പ്രദേശത്തുണ്ട്. മനോഹരമായ ചുവർചിത്രങ്ങളും ശില്പങ്ങളുമുള്ള വിഠോബ ക്ഷേത്രവും ഇവിടത്തെ ആചാരാനുഷ്ഠാനങ്ങളും കൗതുകകരമാണ്. കായംകുളത്തെ വ്യാപാര രംഗത്ത് നല്ലൊരു പങ്ക് ഈ വിഭാഗം വഹിക്കുന്നു. സേഠിൻ്റെ കടയും എൽമെക്സും ഒക്കെ ഉൾപ്പെടെ 10,000-ക്കണക്കിന് വ്യാപാര സ്ഥാപനങ്ങളുള്ള കായംകുളത്തിൻ്റെ കച്ചവട തെരുവുകളിലൂടെ നടക്കുന്നത് രസകരമാണ്. കായംകുളത്തിൻ്റെ ഈ വ്യാപാര പ്രാധാന്യം ഇന്നും ഇന്നലെയുമൊന്നും തുടങ്ങിയതല്ല. 13-ാം നൂറ്റാണ്ടിൽ രചിച്ച ഉണ്ണുനീലി സന്ദേശത്തിൽ കായംകുളം തങ്ങാടിയെയും ഇവിടത്തെ വ്യാപാര വസ്തുക്കളെയും വിശദമായി പരാമർശിക്കുന്നു. ഇവിടത്തെ ജനവിഭാഗങ്ങളുടെ പ്രത്യേകതകളും സന്ദേശകാരൻ വർണ്ണിക്കുന്നുണ്ട്. ഈ ചരിത്രഭൂമിയിലൂടെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ നടന്നു നീങ്ങി. നഗരമധ്യത്തിലൂടെ കടന്നു പോകുന്ന
മാലിന്യം നിറഞ്ഞ കരിപ്പിടത്തോട്ടിലേക്ക് നോക്കി നിന്നപ്പോൾ ഒരു കാലത്ത് എത്രയോ ചരക്ക് വഞ്ചികൾ ഇതുവഴി ഒഴുകി കടന്നുപോയിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ ചിന്തിച്ചു. വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ കായംകുളത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. രാജഭരണകാലത്ത് സ്ഥാപിച്ച കായംകുളം ഗവൺമെൻറ് ഹൈസ്കൂൾ നഗരമധ്യത്തിൽ പ്രൗഢിയോടെ നിലകൊള്ളുന്നു. കാർട്ടൂണിസ്റ്റ് ശങ്കർ, എസ് ഗുപ്തൻ നായർ, ടി പി ശ്രീനിവാസൻ തുടങ്ങിയ പ്രമുഖരെ വാർത്തെടുത്ത സ്ഥാപനമാണിത്. പി കെ കുഞ്ഞുസാഹിബ് സ്ഥാപിച്ച MSM കോളേജ്, വനിതാ പോളിടെക്നിക്, ഇങ്ങനെ നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. തച്ചടി പ്രഭാകരൻ, MK ഹേമചന്ദ്രൻ തുടങ്ങി നിരവധി രാഷ്ട്രീയ പ്രമുഖർ ഇവിടെ നിന്നുണ്ടായിട്ടുണ്ട്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ് എന്ന KPIC ഇവിടെയാണ്. നാടകരംഗത്ത് ഇന്നും സജീവ സാന്നിധ്യമാണ് KPIC. ഓച്ചിറവേലുക്കുട്ടി, അക്ബർ ശങ്കരപ്പിള്ള, അനാർക്കലി വാസുദേവൻ തുടങ്ങിയ ആചാര്യന്മാർ ഇവിടുത്തുകാരായിരുന്നു. മലയാള സിനിമയുടെ അഭിമാന സ്തംഭങ്ങളായ പി പത്മരാജൻ, മുതുകുളം രാഘവൻപിള്ള, KPIC ലളിത, നവ്യ നായർ ഇവരൊക്കെ കായംകുളത്തുകാരാണ്. കഥകളി ഗ്രാമമായ ഏവൂർ കലാകേരളത്തിന് തൊടുപുറിയായി നിലകൊള്ളുന്നു. കേരളത്തിലെ ഏക താപവൈദ്യുത നിലയമായ NTPC രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രോജക്റ്റ് കായംകുളത്തിനടുത്ത് ചേപ്പാട് എന്ന ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നാഫ്ത ഇന്ധനമായി ഉപയോഗിച്ച് ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. കരീലക്കുളങ്ങരയിലുള്ള സഹകരണ സ്പിന്നിംഗ് മിൽ, കൃഷ്ണപുരത്തുള്ള കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ല് ഗവേഷണ കേന്ദ്രം, ഇങ്ങനെ പല സ്ഥാപനങ്ങളും കായംകുളത്ത് സ്ഥിതി ചെയ്യുന്നു. ഇങ്ങനെ സമസ്ത മേഖലകളിലും തലയെടുപ്പോടെ നിൽക്കുന്ന കായംകുളത്തൂടി സഞ്ചരിച്ചപ്പോൾ ഞങ്ങൾ കായംകുളത്തിൻ്റെ പിന്നിട്ട ചരിത്ര വഴികളെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു പോയി. പണ്ട് ഓടനാട് എന്നറിയപ്പെട്ടിരുന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു കായംകുളം. ഇന്നത്തെ കാർത്തികപ്പള്ളി, മാവേലിക്കര, കരുനാഗപ്പള്ളി താലൂക്കുകൾ ചേർന്ന പ്രദേശമായിരുന്നു ഓടനാട്. ഇന്ന് ഓണാട്ടുകര എന്ന് പറഞ്ഞു പോരുന്ന ഈ രാജ്യത്തിൻ്റെ ആദ്യ തലസ്ഥാനം കണ്ടിയൂർ മറ്റം ആയിരുന്നു. ഓടനാട് രാജാക്കന്മാരുടെ ആരാധനാമൂർത്തിയാണ് കണ്ടിയൂർ ശിവക്ഷേത്രത്തിലുള്ളത്. ചേര സാമ്രാജ്യത്തിൻ്റെ അധപതനത്തിന് ശേഷം രൂപം കൊണ്ടവയിൽ പ്രബലമായൊരു രാജ്യമായിരുന്നു ഓടനാട്. ഓടങ്ങളുടെ നാട് എന്ന അർത്ഥത്തിലാണ് ഓടനാടുണ്ടായത്. സുരക്ഷാ കാരണങ്ങളാൽ പിൽക്കാലത്ത് ഓടനാടിൻ്റെ തലസ്ഥാനം കായംകുളത്തിനടുത്തുള്ള എരുവയിലേക്ക് മാറ്റപ്പെട്ടു. എരുവ കോയിക്കൽപ്പടിയിലുണ്ടായിരുന്ന കൊട്ടാരം ഇന്നില്ല. കൊട്ടാരം സ്ഥിതി ചെയ്ത സ്ഥലമാണ് ഇന്ന് കാടുപിടിച്ച് കിടക്കുന്നത്. ഇവിടെ ഒരു ക്ഷേത്രം ഇന്നുണ്ട്. കൊട്ടാരത്തിൻ്റേതെന്ന് കരുതപ്പെടുന്ന അവശിഷ്ടങ്ങൾ ഇന്നും ഇവിടെയുണ്ട്. എത്രയോ ചരിത്ര കഥകൾ പറയുവാനുള്ള കല്ലുകൾക്ക് മീതെയാണ് ഞങ്ങൾ ഇരിക്കുന്നതെന്ന് അല്പം വൈകാരികതയോടെ ഞങ്ങൾ ഓർത്തു. ഇവ ശരിയായി സംരക്ഷിച്ചില്ലെങ്കിൽ അത് നാം ചരിത്രത്തോട് കാട്ടുന്ന വലിയ അനീതിയായിരിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നി. പിന്നീട് രാജ്യത്തിൻ്റെ തലസ്ഥാനം ഇപ്പോൾ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന കൃഷ്ണപുരത്തേക്ക് മാറ്റി. ചരിത്ര സാക്ഷിയായി പ്രൗഢിയോടെ നിലകൊള്ളുന്ന കൃഷ്ണപുരം കൊട്ടാരത്തിലേക്കാണ് ഞങ്ങൾ പോയത്. കേരളീയ വാസ്തുവിദ്യയുടെ മകുടോദാഹരണമായ കൃഷ്ണപുരം കൊട്ടാരം കേരള പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള മ്യൂസിയമാണിന്ന്. നിരവധി ടൂറിസ്റ്റുകൾ നിത്യേന ഇവിടം സന്ദർശിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ കൊട്ടാരം കായംകുളം രാജാക്കന്മാർ പണിതതല്ല. 1746 കായംകുളം രാജ്യത്തെ തിരുവിതാംകൂർ കീഴടക്കിയ ശേഷം ദിവാൻ രാമയ്യൻ പണിത കൊട്ടാരമാണിത്. പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ മാതൃകയിലാണ് ഇതിൻ്റെ നിർമ്മിതി. 22 മുറികളും നടുമുറ്റങ്ങളും തളങ്ങളുമൊക്കെയുള്ള ഈ 16 കെട്ട്
വളരെ ശാസ്ത്രീയമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. കിളിവാതിലുകളും വിശ്രമമുറികളും ദർബാർ ഹാളുകളും ഒക്കെയുള്ള കൊട്ടാരത്തിൽ ഏത് കാലാവസ്ഥയിലും സുഖകരമായ അന്തരീക്ഷം നിലനിൽക്കുന്നു. നീരാട്ടുപുരയും നീന്തൽക്കുളവുമൊക്കെ ഭംഗിയായി ക്രമീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രമായ ഗജേന്ദ്രമോക്ഷം കൃഷ്ണപുരം കൊട്ടാരത്തിൻ്റെ തേവാരപ്പുരയിലുണ്ട്. ഇന്ന് കൊട്ടാരം മികച്ച നിലവാരമുള്ള ഒരു ചരിത്ര മ്യൂസിയമാണ്. വിവിധ സംസ്കാരങ്ങളെ സൂചിപ്പിക്കുന്ന ശില്പങ്ങൾ, കുടക്കല്ല്, തൊപ്പിക്കല്ല് ഇവയൊക്കെ സൂക്ഷിച്ചിരിക്കുന്നു. ഇവിടെ മികച്ച ഒരു നാണയ ഗ്യാലറിയുമുണ്ട്. കൊട്ടാരത്തിനുള്ളിൽ വീഡിയോ അനുവദനീയമല്ല. ചരിത്രത്തെയും ചരിത്ര വസ്തുക്കളെയും സ്നേഹിക്കുന്നവർക്ക് ഇതിൻ്റെ യുക്തി മനസ്സിലാകുന്നില്ല. ചൂടുള്ള പ്രകാശം അവമിപ്പിക്കുന്ന ഉപകരണങ്ങൾ ഒരു പക്ഷേ ചരിത്ര വസ്തുക്കൾ കേടുവരുത്തിയേക്കാം. അല്ലാതെയുള്ള വീഡിയോഗ്രാഫുകളോ ചിത്രങ്ങളോ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രമോഷനെ സഹായിക്കുകയേ ഉള്ളൂ എന്ന് ഞങ്ങൾ ചിന്തിച്ചു. കൊട്ടാരമുറ്റത്തെ മനോഹരമായ ഉദ്യാനം ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കാലത്ത് കേരളത്തിലെ ബുദ്ധമത സ്വാധീനത്തെ ഓർമ്മിപ്പിക്കുന്ന പുത്രച്ഛൻ എന്ന ബുദ്ധൻ്റെ പ്രതിമ കൗതുകമുണർത്തുന്നു. കായംകുളത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം കൃഷ്ണപുരം കൊട്ടാരമാണ്. കായംകുളം രാജ്യത്തിൻ്റേതെന്ന് അറിയപ്പെടുന്ന കായംകുളം വാൾ ഇവിടെ എത്തുന്ന സഞ്ചാരിക്ക് കൗതുകകരമായ അനുഭവമാണ്. ഇത് കായംകുളം വാൾ. ഇത് ഓണാട്ടുകരയിലെ പല വീടുകളിലും ഇപ്പോൾ ഇത് കാണാൻ കഴിയും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ട് തലയിലും മൂർച്ചയുള്ളതാണ്. കായംകുളം വാൾ എന്നൊരു ശൈലി തന്നെ ഇന്ന് നിലവിലുണ്ട്. കായംകുളം രാജ്യത്തിൻ്റെ അവസാന രാജാവ് 1746 തിരുവിതാംകൂർ സൈന്യവുമായി ഏറ്റുമുട്ടി പരാജയപ്പെട്ടു. രാജകുടുംബത്തിലെ ആരും തന്നെ ഇന്ന് ജീവിച്ചിരിപ്പുള്ളതായി അറിവില്ല. പരാജയം അടുത്തപ്പോൾ രാജാവ് സ്വത്തുക്കൾ കായലിൽ കെട്ടിത്താഴ്ത്തി കുടുംബസമേതം പലായനം ചെയ്തു എന്നൊരു കഥയുണ്ട്. എന്നാൽ എട്ടുവീട്ടിൽ പിള്ളമാരെയും തമ്പിമാരെയും ഒക്കെ ഇല്ലാതാക്കിയതുപോലെ ഒരു തരി പോലും ബാക്കി വയ്ക്കാതെ ആ രാജവംശത്തെ നശിപ്പിച്ചതാകാനാണ് സാധ്യത. തന്ത്രശാലികളായ രാജാക്കന്മാരും ഭരണകൂടങ്ങളും ഇങ്ങനെയൊക്കെയാണല്ലോ പുതിയ ഭരണവ്യവസ്ഥകൾ സൃഷ്ടിക്കുന്നത്. കായംകുളത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കളരികൾ ഇന്നും പലയിടത്തുമുണ്ട്. രാജചരിത്രവുമായി ബന്ധപ്പെട്ട പല ക്ഷേത്രങ്ങളും ഓണാട്ടുകരയിലുണ്ട്. വാസ്തുശില്പ ചാതുരിയും കലാസുഭകതയുള്ള ശില്പങ്ങളുമുള്ള ഈ ക്ഷേത്രങ്ങൾ ഈ പ്രദേശത്തിൻ്റെ ഗതകാല ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കൂടാതെ ഓണാട്ടുകരയുടെ കലാപാരമ്പര്യത്തിൻ്റെ കൂടി പ്രതീകങ്ങളാണ് ഈ ക്ഷേത്രങ്ങൾ. കായംകുളം രാജവംശത്തിൻ്റെ പതനം കുറിച്ച് യുദ്ധം നടന്ന ഓച്ചിറയിലേക്കാണ് ഇനി ഞങ്ങളുടെ യാത്ര. ഏറ്റുമുട്ടിയത് ചരിത്ര പ്രസിദ്ധമായ ഈ ഓച്ചിറ പടനിലത്ത് വെച്ചാണ്. ആ യുദ്ധത്തിൽ കായംകുളം സൈന്യം ദയനീയമായ തോൽവിയേറ്റുമാണ്. ഇന്ന് സുപ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് ഓച്ചിറ. പഴയകാല യുദ്ധങ്ങളുടെ സ്മരണയ്ക്കായി നടത്തുന്ന ആചാരമാണ് ഓച്ചിറക്കളി. ഈ പടനിലത്ത് വെച്ചാണ് ഓച്ചിറക്കളി നടത്തുന്നത്. ഓച്ചൻചിറ എന്നതാണ് ഓച്ചിറയായതെന്ന് സങ്കല്പം. ഓച്ചൻ എന്നാൽ ശിവൻ എന്നർത്ഥം. പണ്ട് ഇവിടെ വിഗ്രഹങ്ങളോ ക്ഷേത്രങ്ങളോ ഒന്നുമില്ലായിരുന്നു. ആൽവൃക്ഷങ്ങളാണ് ആരാധിക്കപ്പെടുന്നത് എന്നത് ശ്രദ്ധേയമാണ്. വളരെക്കാലം മുമ്പ് ഇതൊരു ബുദ്ധവിഹാരമായിരുന്നു എന്ന് അനുമാനിക്കാവുന്നതാണ്. ഹിന്ദുമത നവോത്ഥാനത്തിനു മുമ്പ് കേരളത്തിൽ ബുദ്ധമതത്തിന് വലിയ പ്രചാരമുണ്ടായിരുന്നു. ഓണാട്ടുകരയിലെ കെട്ടുകാഴ്ചകളിൽ കാണുന്ന എടുപ്പുകുതിരകളും കാളകെട്ടുമൊക്കെ ബുദ്ധമത സംസ്കാരവുമായി ബന്ധപ്പെട്ടു കിടക്കുന്നതാണെന്ന് പണ്ഡിതർ പറയുന്നു. ഓച്ചിറക്കാളയും കാളകെട്ടുമൊക്കെ ഇവിടുത്തെ കാർഷിക സംസ്കാരത്തിൻ്റെ പ്രതീകമാണ്. ഓച്ചിറയിലെയും ചെട്ടുകുളങ്ങരയിലെയും പല ആചാരങ്ങളും ബുദ്ധമത സംസ്കാരത്തിൻ്റെ തിരിശേഷിപ്പുകളായി ഗണിക്കപ്പെടാവുന്നതാണ്.
നമ്മുടെ ആരാധനാലയങ്ങളിൽ കാണുന്ന ആൽമരങ്ങളൊക്കെ ബുദ്ധമതക്കാർ പ്രചരിപ്പിച്ചവയാണെന്ന് കരുതുന്നു. കൃഷ്ണപുരം കൊട്ടാരവുമായി ബന്ധപ്പെട്ട സൈന്യത്തിൻ്റെ ആനകളെ കുളിപ്പിക്കുന്ന ചിറയായിരുന്നു കാണുന്ന അതിർത്തി ചിറ. പണ്ട് ഇവിടെ ഒരു മൺകോട്ട ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ആ മൺകോട്ടയുടെ മണ്ണ് ഉപയോഗിച്ചാണ് നാഷണൽ ഹൈവേ പുതുക്കി പണിയിരിക്കുന്നത്. രാജാവിൻ്റെ കുതിരകളെ കെട്ടുന്ന കുതിരലായമാണ് ഇന്ന് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രമായ CPCRI, അത് നാഷണൽ ഹൈവേയുടെ എതിർവശത്തായി സ്ഥിതി ചെയ്യുന്നത്. കായംകുളത്തെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളിലൊന്നാണ് ഈയിടെ കൃഷ്ണപുരത്ത് അതിർത്തിച്ചിറയ്ക്ക് സമീപം കേരള ലളിതകലാ അക്കാദമിയുടെ കീഴിലുള്ള ശങ്കർ സ്മാരക കാർട്ടൂൺ മ്യൂസിയം. കായംകുളത്തിൻ്റെ പ്രസിദ്ധി ലോകമെങ്ങുമെത്തിച്ച ശങ്കരപ്പിള്ള എന്ന കാർട്ടൂണിസ്റ്റ് ശങ്കർ കായംകുളത്തുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശങ്കേഴ്സ് വീക്കിലി ഒരു കാലത്ത് ലോകരാഷ്ട്രങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ കാർട്ടൂണുകൾക്ക് വിധേയമാകുന്നതിലുള്ള അഭിമാനം ജവഹർലാൽ നെഹ്റു പോലും ഇഷ്ടപ്പെട്ടിരുന്നു. അവ വിമർശനങ്ങളാണെങ്കിൽ കൂടി അദ്ദേഹം വരച്ച ആയിരക്കണക്കിന് കാർട്ടൂണുകളും കാരിക്കേച്ചറുകളുമൊക്കെ വളരെ ഭംഗിയായും ചിട്ടയോടെയും ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. മികച്ച കലാകാരന്മാരുടെ ശില്പങ്ങളും ചിത്രങ്ങളുമൊക്കെ ഇവിടെയുണ്ട്. കൂടാതെ കുട്ടികൾക്ക് വേണ്ടി ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ വിവിധ സങ്കേതങ്ങൾ ഉപയോഗിച്ച് വരച്ച വർണ്ണചിത്രങ്ങളുടെ മനോഹരമായ ഒരു ഗാലറിയും ഇവിടെയുണ്ട്. മഹാനായ കാർട്ടൂണിസ്റ്റ് ശങ്കർ ഉപയോഗിച്ചിരുന്ന ചാരുകസേരയും അദ്ദേഹം ചിത്രം വരയ്ക്കാൻ ഉപയോഗിച്ച മേശയും കസേരയുമൊക്കെ ഇവിടെ ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നു. ഈ മേശപ്പുറത്ത് എത്രയോ പ്രസിദ്ധമായ ചിത്രങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ ചിന്തിച്ചു. മ്യൂസിയത്തിൻ്റെ മുറ്റത്ത് വിദഗ്ധരായ ശില്പികൾ നിർമ്മിച്ച മനോഹരങ്ങളായ ശില്പങ്ങളുള്ള ഒരു ശില്പോദ്യാനമുണ്ട്. കുട്ടികളെയും മുതിർന്നവരെയുമൊക്കെ ഇത് ഒരുപോലെ ആകർഷിക്കുന്നു. ഓണാട്ടുകരയുടെ സംസ്കാരം ഉൾക്കൊള്ളുന്ന ശില്പങ്ങളും ഇവിടെ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. കായംകുളം സന്ദർശിക്കുന്ന ഒരാൾക്ക് ഇവിടുത്തെ കൃഷ്ണപുരം കൊട്ടാരവും തൊട്ടടുത്തുള്ള കാർട്ടൂൺ മ്യൂസിയവും സന്ദർശിക്കാം. കായംകുളം കായലിലൂടെ വള്ളത്തിൽ ഒരു യാത്ര നടത്താം. വലിയഴീക്കലുള്ള കടൽപ്പുറത്ത് കാറ്റുകൊണ്ടിരിക്കാം. ചരിത്ര വഴികളിലൂടെ സഞ്ചരിച്ച് അസ്തമയം ആസ്വദിച്ച് മടങ്ങാം.